സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ദൈവവും മനുഷ്യനും തമ്മിലുള്ള സഹവാസത്തിൻ്റെ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, ഏറ്റവും സുന്ദരമായ മാനുഷിക ഭാവമാണ് ക്രൈസ്തവ വിവാഹബന്ധം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ മറകളില്ലാതെ, പരിധികളില്ലാതെ, ഉപാധികളില്ലാതെ രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് കുടുംബങ്ങൾ പിറക്കുന്നു. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. ക്രിസ്തീയ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തുല്യ പങ്കാളികളും ഒരേ കൃപയുടെ കൂട്ടവകാശികളുമാണെന്ന് വ്യക്തമായ ഓർമ്മയോടെ വേണം നാം ഈ തിരുനാളിനെ സമീപിക്കാൻ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൈവത്തിന് പിറക്കാൻ തക്കവണ്ണം അനുയോജ്യമാണോ എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മാറിമറിയുന്ന സാഹചര്യങ്ങളിലും കുടുംബങ്ങളുടെ പ്രവാചക ദൗത്യം അതാണ്, അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാകണം. ഒരു പഞ്ഞി പോലെ സമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും അവസ്ഥാന്തരങ്ങളെയും മനോഭാവങ്ങളെയും ആഗിരണം ചെയ്യുന്നതാണ് കുടുംബങ്ങൾ. അതിനാൽ തന്നെ കുടുംബങ്ങൾ മാനവികതയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു ഉരകല്ലായി മാറുന്നു. വളർത്താനും തകർക്കാനും കുടുംബങ്ങൾക്ക് സാധിക്കും. നാം ഏതവസ്ഥയിൽ കയറി ചെന്നാലും നമ്മെ ഒരിക്കലും തള്ളിക്കളയാനാകാത്ത ഒരിടമാണ് കുടുംബം എന്ന് നിർവചിക്കപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും അതൊരു വിദൂരസ്ഥമായ ആദർശം മാത്രമായി ചുരുങ്ങുന്നു. ഭവനങ്ങൾ നിരാശത്തിൻ്റെയും അവഗണനകളുടെയും ചൂഷണങ്ങളുടെയും ഇടമായി മാറിക്കൊണ്ടിരിക്കുന്നു. മിഷേൽ ഫൂക്കോ എന്ന ഫ്രഞ്ച് ചിന്തകൻ രണ്ട് തരം അധികാരങ്ങൾ പവേഴ്സിൻ്റെ പരിണാമം നിരീക്ഷിച്ചിട്ടുണ്ട്. സോവറിൻ പവർ, അതീശശക്തി. രാഷ്ട്രം എല്ലാത്തിനെയും തൻ്റെ വരുതിയിലാക്കുന്നു. ഭരണാധികാരിയുടെ ഇംഗിതത്തിനനുസരിച്ച് കുടുംബങ്ങൾ തുടങ്ങി എല്ലാ സാമൂഹിക ഘടകങ്ങളും ക്രമീകരിക്കപ്പെടുന്നു. രാഷ്ട്രത്തിൻ്റെ യന്ത്രപുരയായി കുടുംബങ്ങൾ മാറുന്നു. കുടുംബത്തിൻ്റെ അടിസ്ഥാന സ്വഭാവവും സ്വാതന്ത്ര്യവും വ്യതിരിക്തതയും മാനിക്കപ്പെടാതെ പോകുന്നു. അടുത്ത ഘട്ടമാണ് പവർ ഓഫ് ഡിസിപ്ലിൻ. രാഷ്ട്രീയ പൊതുതത്വങ്ങൾക്ക് ഇണങ്ങാത്ത ഘടകങ്ങളെ രാഷ്ട്രം ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. ഈ ഒരർത്ഥത്തിൽ ഇന്നും നമ്മുടെ സമൂഹങ്ങളിൽ കുടുംബത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മേൽ രാഷ്ട്രത്തിൻ്റെ കടന്നുകയറ്റം നമുക്ക് കാണാനാകും. വിവാഹ നിയമങ്ങൾ, ഗർഭചിത്ര നിയമങ്ങൾ മുതലായ പല നിയമങ്ങളും നൽകപ്പെടുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്. പലപ്പോഴും നാം കാണുന്ന നന്മയെ മുൻനിർത്തിയല്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. നാം വ്യക്തമായ ദിശാബോധത്തോടെ ഇവയൊക്കെ വിശകലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 2013 മുതൽ സഭയിൽ കുടുംബങ്ങളെക്കുറിച്ചുള്ള സിനഡ്, തുടർന്ന് യുവജനങ്ങളെക്കുറിച്ച്, പിന്നെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള ആമസോൺ സിനഡ് എന്നിവയ്ക്കെല്ലാം ശേഷം നാം സിനഡൽ സ്വഭാവത്തെക്കുറിച്ചുള്ള സിനഡിൽ 2021 മുതൽ 23 വരെ എത്തി നിൽക്കുന്നു. ഒത്തുനടത്തം എന്നാണ് സിനഡ് എന്ന വാക്കിൻ്റെ വാച്യാർത്ഥം. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മോടൊത്തു നടക്കാൻ ദൈവം ഇതാ വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് നാം അവൻ്റെ ഒപ്പം നടക്കണം. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൗത്യം പേറുന്നവരായി മിഷൻ, ഐക്യം വളർത്തുന്നവരായി കമ്മ്യൂണിയൻ. നാം തുടക്കത്തിലെ കണ്ട ദൈവമനുഷ്യ പരസ്പര സഹവാസമാണ് ഈ ഐക്യം, കൊയ്നോണിയ കമ്മ്യൂണിയൻ. പിന്നെ സജീവവും സാർവത്രികവുമായ പങ്കാളിത്തത്തോടെ പാർട്ടിസിപ്പേഷൻ. ഇതെൻ്റെ കുടുംബമാണ്, എൻ്റെ സഭയാണ്, എൻ്റെ സമൂഹമാണ്, എൻ്റെ കൊച്ചുഭൂമിയാണ് എന്ന തിരിച്ചറിവിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ, വിവേചനാശക്തിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആഴത്തിൽ കണ്ണോടിച്ചുകൊണ്ടും നമ്മുടെ ഭാവിയായ യുവതയെ ശ്രദ്ധിച്ചുകൊണ്ടും ഭൂമി എന്ന ഈ കുടുംബത്തെ നാം എങ്ങനെ പാലിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊണ്ടും നടന്ന് നാം സിനഡൽ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒത്തുനടത്തം ഒരു 2 വർഷ ചടങ്ങ് മാത്രമല്ല, അത് ഇനി മുതൽ അങ്ങോട്ട് ഒരു ജീവിതക്രമമാക്കി മാറ്റേണ്ടത് തന്നെയാണ്. തിരുക്കുടുംബത്തിൻ്റെ ആന്തരിക ഭാവം നമ്മെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്.